അധികാരമൊഴിയുന്നതിന് മുമ്പ് ഇഷ്ടക്കാർക്ക് സ്ഥാനമാനങ്ങളും ഭൂമിയുമൊക്കെ നൽകി പൊടിപൊടിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അവർ കാണാതെ പോകുന്ന അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭൂസമരങ്ങൾ ഒരു ചുഴലിയായി തിരിച്ചടിക്കുമെന്ന പേടിയൊന്നും അവർക്ക് ഇല്ലതാനും. കാരണം ഭൂമി വിറ്റാൽ കീശ നിറയും, തെരഞ്ഞെടുപ്പിൽ വോട്ട് വില കൊടുത്തു വാങ്ങാം. പക്ഷേ എക്കാലവും ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാമെന്ന ധാരണ ശരിയാണോ? വികലനയങ്ങൾ തെരുവാധാരമാക്കിയ സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ടവർ, ദളിതർ, ആദിവാസികൾ, നിസ്വർ, ഇവരിൽ നിന്നുയർന്ന നൂതന സമരമാർഗങ്ങളും സമൂഹത്തിന് പുതിയ കാഴ്ചകളായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ച് പറഞ്ഞു ഇത് പന്തലായിരുന്നു, ഈ പന്തൽ മൊത്തം അവരഴിച്ചു കളഞ്ഞു. ഇപ്പം മഞ്ഞത്തും വെയിലത്തുമാണ് ഞങ്ങൾ ഇത് കിടക്കുന്നത്. വരെ ആകാരത്തിന് ഒരു വഴിയില്ല. ഇപ്പം ഞങ്ങൾ ഇപ്പം 51 പേരാണ് ഇവിടെ വന്നത്. 51 പേർക്കും അനുവദിച്ചു, ഭൂമി അനുവദിച്ചു. അവർ തരാം പറയുമല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഇനി ഞങ്ങൾ എത്ര കാലം ഇവിടെ കിടക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ എത്ര കാലം കിടന്നാലും ഇനി എത്ര നാൾ ഇവർ നീട്ടിക്കൊണ്ട് പോയാലും ഞങ്ങൾക്ക് ഭൂമി കിട്ടി, ഭൂമിയിലോട്ടല്ലാതെ ഞങ്ങൾ വേറെ ഇങ്ങോട്ടും പോകത്തില്ല. അത് ഇനി അവർ അല്ലെങ്കിൽ പിന്നെ അവർ ഞങ്ങളെ കൊല്ലണം, അല്ലെങ്കിൽ കൊന്നു കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ എന്ത് വേണേലും അവർ ചെയ്തോട്ടെ. പക്ഷേ ഞങ്ങൾക്ക് അധികം ഒരു പരാതിയില്ല, വരുവോ ഇല്ല. പക്ഷേ ഞങ്ങൾ ഇറങ്ങത്തില്ല. ഞങ്ങൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ഭൂമി ഞങ്ങളെ കാണിക്കണം, ഞങ്ങൾക്ക് അനുവദിച്ച ഭൂമി ഞങ്ങൾക്കത് കൈ കിട്ടണം. 2013 ഞങ്ങൾ 9 ഇവിടെ സമരത്തിന് വന്നത്. നമുക്ക് പട്ടയം കെട്ടിയിട്ട് ഒത്തിരി 2-3 വർഷക്കാലമായി. അത് ആ പട്ടയം വീട്ടിൽ കൊണ്ടുവച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളായിരുന്നു. ഇനി ഒരു രേഖയും ഇല്ല. ഭൂപരിഷ്കരണ നിയമം കൃഷിഭൂമിയെ വെട്ടിതുറക്കിയെങ്കിലും വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഒരു കൂര കുത്താനെങ്കിലും അത് അവസരമൊരുക്കി. പക്ഷേ അപ്പോഴും കീഴാളന്, ദളിതന്, ആദിവാസിക്ക് ഭൂമി ലഭിച്ചില്ല. 100,000 വീടുകളിൽ ഒതുക്കപ്പെട്ടു ദളിതൻ്റെ സ്വപ്നങ്ങൾ. 100 ജീവിച്ചിരുന്ന കാട്ടിൽ നിന്ന് ആദിവാസി തുരത്തപ്പെട്ടു. 70s ഭൂസമരങ്ങളുടെയും ഭൂപരിഷ്കരണത്തിൻ്റെയും എല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ന്യൂനത ഭൂമിയെ ഒരു ക്രയവിക്രയ വസ്തുവായി ചുരുക്കി എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ പട്ടയം കിട്ടിയ ആൾ ഉൾപ്പെടെ ഭൂമി വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. 70s പട്ടയം കിട്ടിയ പാട്ടക്കുടിയന്മാരും തന്നെ ഇന്ന് കൃഷിക്കാരല്ല. പലയിടത്തും ഭൂവുടമകൾ കൃഷിഭൂമിയിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിക്ക് ആവശ്യമുള്ള പുതിയൊരു വിഭാഗം പാട്ടക്കാരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ വൻതോതിൽ നെൽവയൽ നിലത്തരം നികത്തിക്കൊണ്ടിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫികൾ ഭൂമി കീഴടക്കേണ്ടിരിക്കുന്നു. പുതിയൊരു സാഹചര്യമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാലത്രയായി, ഇന്നും പാവപ്പെട്ട ആദിവാസികൾ പണി വിഭാഗമൊക്കെ അവരുടെ താമസം കണ്ടാൽ 10 വീട് അതിൽ 30 കുടുംബങ്ങളുണ്ടാവും. 10-15 കുടിൽ ഒരു മുറിയിൽ അച്ഛൻ, അമ്മ, മകൻ, മകൻ്റെ ഭാര്യ, മകളുടെ ഭർത്താവ്, അവരുടെ കുട്ടികൾ എല്ലാം കൂടി മൃഗതുല്യരായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ തലചായ്ക്കാനും ജീവനോപാധിക്കും അവന് പകരമൊന്നും നൽകാൻ അധികൃതർ തയ്യാറായില്ല. ഭൂമിക്കായുള്ള കീഴാള സമരങ്ങൾ മുത്തങ്ങ വഴി ചെങ്ങറയിലൂടെ അരിപ്പയിലെത്തി നിൽക്കുന്നു. ഇന്ന് 5 ഞങ്ങൾ ചെങ്ങറ സമരം ചെയ്തു. അത് ഈ സർക്കാർ, 2 കൂടി ഞങ്ങൾക്ക് അന്വേഷിച്ച് വന്നപ്പോൾ ഈ 14 ജില്ലയിലുള്ള ബില്ലി ഓഫീസർ ഉൾപ്പെടെ വന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത് 1495 പേർക്ക് പട്ടയം തന്നു. അത് 9 ജില്ലയിലായിട്ട് ഞങ്ങളെ മാറ്റി. ഞങ്ങളെ 600 പേരെ ഇടുക്കി മാറ്റി. ഇടുക്കി മാറ്റി ഞങ്ങളെ പട്ടയം കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് അവിടെ ബില്ലി ഓഫീസർ ഞങ്ങളെ അവിടെ ഒരു ഭൂമിക്കകത്ത് കയറ്റിയപ്പോൾ, 1 കഴിഞ്ഞപ്പോൾ അവിടുത്തെ വാച്ചർ വന്ന് പറഞ്ഞു ഇത് സർക്കാരിൻ്റെ ഭൂമിയല്ല, ഇത് ഞങ്ങളുടെ പട്ടയം നൽകുന്ന ഭൂമിയാണ്, നിങ്ങൾ തിരിച്ച് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇന്ന ദിവസം ഞങ്ങൾ പോകാം. ഞങ്ങൾ അങ്ങനെ വന്ന് ഇവിടെ അപേക്ഷ കൊടുത്തു. ഇവിടെ അപേക്ഷ കൊടുത്തപ്പം മുഖ്യമന്ത്രി പറഞ്ഞു സ്ഥലം ഞങ്ങൾക്ക് മാറി തരാം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തരാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞെടുത്ത് ഞങ്ങൾ ഈ പട്ടയം തന്ന ഇവരും 10 ഇന്ന് ഇപ്പം വരെ 10 ഇതുവരെ ഞങ്ങൾക്ക് ഭൂമി തന്നില്ല. 6 മണ്ണിന് അവകാശം തേടി ഈ പൊരിവയലിൽ സമരമുഖത്ത് ഇവരെ നിർത്തുമ്പോഴും വികസന കേരളമെന്ന മുദ്രാവാക്യവുമായി അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാർ. അടുക്കള പൊളിച്ച് ഉറ്റവരുടെ മൃതദേഹം മറവ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരെ നോക്കി ഭരണക്കാർ വികസന വാഗ്ദാനങ്ങൾ കോരിച്ചൊരിയുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനോ ഒരു നേരത്തെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഇവിടെ കിടക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എല്ലാവരും അസുഖക്കാരും പിന്നെ രോഗികളും ഒക്കെയാണ്. ഞാനാണെ ഒരു ആസ്മ രോഗിയാണ്.
പക്ഷേ ഈ പിന്നെ മഞ്ഞും മഴയും എല്ലാം കൊണ്ട് ഞങ്ങൾ സഹിച്ചു കിടന്ന് ഞങ്ങൾക്ക് ഒരു സെൻറ് ഭൂമിയില്ല. കേർക്കിടക്കാടും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വാടക വീട്ടിൽ ജീവിക്കുന്നവർ ഒരു ഭൂരിപക്ഷവും. പക്ഷേ ആ വാടകക്കാർ ഞങ്ങളോട് എന്നൊഴിയും എന്നൊഴിയുമെന്ന് അവർ ഞങ്ങൾ ഓരോ ദിവസവും ചോദിക്കുമ്പോഴും ഞങ്ങളിവിടുത്തെ വാഗ്ദാനം കേട്ടിട്ട് അവരോട് ഇന്ന് ആവട്ടെ നാളെ ആവട്ടെ എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് 750 ഹെക്ടർ വനഭൂമി പാലക്കാടും വയനാട് ജില്ലയിലും നിങ്ങൾ ആദിവാസികൾക്ക് പതിച്ച് കൊടുത്തോളാൻ വേണ്ടി അനുമതി കൊടുത്തു. 750 ഹെക്ടർ എന്ന് പറയുമ്പോൾ 2000 ഏക്കർ ഉണ്ടാവും. 2000 കുടുംബത്തിൻ്റെ ഭൂമി ഭീഷണി പരിഹരിക്കാൻ വേണ്ടി കഴിയും. കൊടുത്തോളാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ 2 ഗവൺമെൻറ് സർവേയാണ്. ഭൂമിയെ ഏറ്റവും വലിയ അഴിമതി ചരക്കാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയക്കാരെന്ന് ഇടതു വലത് ഭേദമില്ലാതെ ഈ ചങ്ങാതിക്കൂട്ടം ഭൂരഹിതരായ പട്ടിണിപ്പാവങ്ങളെ പറഞ്ഞുപറ്റിക്കുകയാണ് പതിറ്റാണ്ടുകളായി. കോർപ്പറേറ്റുകൾക്ക് ഭൂമി പതിച്ചു നൽകാൻ കാണിക്കുന്ന വിഗ്രത എന്തോ പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ എന്തേ ഇവർ കാണിക്കാത്തത്. ഓരോ വർഷവും ഭൂരഹിതരുടെ പാളയത്തിലേക്ക് ആയിരങ്ങൾ തള്ളി നീക്കപ്പെടുന്നു. പട്ടയം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പട്ടയം വാങ്ങിച്ചത്. കാരണം നമുക്ക് ഒരു സെൻറ്റ് ഭൂമിയായല്ലോ, നമുക്ക് ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ച പോയത്. പോയപ്പോൾ ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയെ തന്നത്. ആ ഇടുക്കി ജില്ല പാറപ്പറവ, പിന്നെ അവിടുത്തെ കാലാവസ്ഥ, കാലാവസ്ഥയൊക്കെ ചേർത്ത് നമുക്ക് നിൽക്കാം. പക്ഷേ അവിടെ ഒരു തരി കിളയ്ക്കാനോ ഒരു തരി നമുക്ക് കിളച്ച് മണ്ണ് മാറ്റാനോ ഒന്നും പറ്റത്തില്ല. പാറ ഇങ്ങനെ അതേ രീതിയിൽ കിടക്കുന്ന ഇതാ. 70 ശേഷം ദളിതർക്കും ആദിവാസികൾക്കും ഭൂരഹിതർക്കെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് മിച്ചഭൂമി കൊടുത്തിട്ടുണ്ട്. മിച്ചഭൂമിയുടെ ഒരു കണക്ക് പറയപ്പെടുന്നത് ഏതാണ്ട് 26,000 കുടുംബങ്ങൾക്ക് 3 സെൻറ്റോ 5 സെൻറ്റോ നിരക്കുകളിൽ ഭൂമി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഭൂമിയിലൊരു 10% പേർ മാത്രമേ ഭൂമിയിൽ പ്രവേശിച്ചിട്ടുള്ളൂ എന്നുള്ളത് മാത്രമല്ല, പ്രവേശിച്ച ആളുകളുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. കൊടുത്ത ഭൂമി തന്നെ പലർക്കും വീണ്ടും വീണ്ടും പട്ടയമേള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയുണ്ട്. ആദിവാസികൾ തലമുറകളായി കൈവശം വെച്ചിരുന്ന വനത്തിൽ അവർക്ക് പ്രവേശനമില്ല, പകരം ഭൂമിയുമില്ല. ദളിതന് മരിച്ചവരെ അടക്കാനുള്ള ഭൂമി പോലുമില്ല. അവൻ്റെ സമരങ്ങളെ സർക്കാരുകൾ തല്ലിയൊതുക്കും, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകി പറഞ്ഞു പറ്റിക്കും. ഒരു തുണ്ട് ഭൂമി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇവർ സമരം ചെയ്യുന്ന ഈ മതിൽക്കെട്ടിനപ്പുറത്തെ സെക്രട്ടേറിയറ്റ് സാഹല്യത്തിനുള്ളിൽ നടക്കുന്നത് എന്താണ്? അവിടുത്തെ മുൻഗണനകളിൽ ഈ പട്ടിണിപ്പാവങ്ങൾ ഉണ്ടാകുമോ? എവിടെന്ന് ഉണ്ടാകാൻ? അവിടെ കളമൊരുക്കുന്നത് കോർപ്പറേറ്റുകൾക്കും നാട്ടുപ്രമാണിമാർക്കും മത മേലധ്യക്ഷന്മാർക്കും സമുദായ നേതാക്കൾക്കുമൊക്കെ ഇളവുകൾ നൽകുന്നതിനും ഭൂമി തീരെഴുതുന്നതിനുമാണ്. നിലവിലുള്ള ഭൂനിയമങ്ങൾ അട്ടിമറിക്കുന്നതിനും സ്വന്തക്കാർക്ക് പതിച്ച് നൽകുന്നതിനുമാണ്. ഏറ്റവും പ്രധാനമായി അട്ടിമറിക്കപ്പെട്ട നിയമങ്ങളിൽ ചിലത് 2008 നെൽവയ സംരക്ഷണ നിയമം, മറ്റൊന്ന് ക്വാറിയുമായും മറ്റും ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മിനറൽ ചട്ടങ്ങൾ, ധാതു ലവണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ, ഇനിയും ഒന്നുള്ളത് കേരളത്തിൻ്റെ ലാൻഡ് അസൈൻമെൻ്റ് ആക്ട്. ഏറ്റവും വിപ്ലവകരമായ നിയമനിർമ്മാണമെന്ന് വിശേഷിക്കപ്പെട്ടതാണ് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. പക്ഷേ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ നിയമം നിരന്തരം അട്ടിമറിക്കപ്പെടുന്നതിനായിരുന്നു ശ്രദ്ധ. 70 അപേക്ഷിച്ച് കേരളത്തിൻ്റെ നെൽവയലിൻ്റെ വിസ്തൃതി വളരെ ഭയാനകമായ രീതിയിൽ കുറഞ്ഞു വന്നു. അത് കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ മാത്രമല്ല കേരളത്തിൻ്റെ പാരിസ്ഥിതിക സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കി എന്നുള്ള മുഖപുരയോടു കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നിയമം തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിലം നികത്തിയാലേ വികസനം വരുമെന്ന ഉറച്ച ധാരണയിലായിരുന്നു ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും. വ്യവസായം തെങ്ങിൻ മണ്ടയിൽ പറ്റുമോ എന്ന് ചോദിച്ച ഇളമരം കരീം അധികാരത്തിൽ നിന്ന് മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാട് പുതിയ സർക്കാരും ഒട്ടും ശോഭമങ്ങാതെ കാത്തു. നിയമവിദഗ്ധനായ KM മാണി ധനകാര്യ ബില്ലിലൂടെ നിലം നികത്തലിന് ഭരണഘടനാവിരുദ്ധമായ സാധുത നൽകി. നിയമത്തിലെ നെൽവയൽ സംബന്ധിക്കുന്ന നിർവചനത്തെ അട്ടിമറിക്കുന്ന വിധത്തിലാണ് ചട്ടങ്ങൾ രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായത്. 2008 പാസാക്കിയ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വിപ്ലവകരമായ ഒന്നായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ ഇടത് സർക്കാർ തന്നെ അമാന്തിച്ചു. വൻകിടക്കാർക്ക് തുരുത്തുകളും കായലുകളും നെൽപ്പാടങ്ങളും കൈമാറാൻ സർക്കാരിലെ ഒരു വിഭാഗം ശ്രമിച്ചു, ഒക്കെ വികസനത്തിൻ്റെ പേര് പറഞ്ഞ്. UDF ആകട്ടെ അത് മറയാക്കി കൃഷിഭൂമി കോർപ്പറേറ്റുകൾക്ക് ദാനം നൽകി.
2008 മുമ്പുള്ള നിലം നികത്തൽ സാധുതയുടെ മറവിൽ വയലുകൾ വ്യാപകമായി ഖരഭൂമിയായി മാറി. നിയമം നിർദ്ദേശിക്കുന്ന ഡാറ്റാ ബാങ്ക് രൂപീകരിക്കാതെയാണ് ഈ അട്ടിമറി. നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അനുശാസനം ലംഘിക്കപ്പെട്ടതോടുകൂടി ആ നിയമത്തിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നിയമനിർമ്മാതാക്കൾ തന്നെ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി. ഇങ്ങനെ 2008 നിയമം മതിയായ ഡാറ്റാ ബാങ്കിൻ്റെ നിർമ്മാണമില്ലാതെ പോയതുകൊണ്ട് തന്നെ വലിയൊരു പരിധി വരെ അട്ടിമറിക്കപ്പെട്ടു. ഇങ്ങനെ ഒരുക്കിയ വളഞ്ഞ വഴിയിലൂടെയാണ് മെത്താൻകായലിലും കടമക്കുടിയിലും 425 ഏക്കർ കായൽ നിലം നികത്തി നിക്ഷേപമിറക്കാൻ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മന്ത്രിസഭ ഒന്നാകെ ധൃതി കാണിച്ചത്. തിരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രം ഉത്തരവുകൾ പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എത്രത്തോളം നമ്മുടെ പരിസ്ഥിതിക്കും മണ്ണിനും വില കൽപ്പിക്കുന്നുവെന്ന് വ്യക്തമാണ്. ഔട്ട് ഓഫ് അജണ്ടയിൽ വികസനം വരുന്ന വളരെ ഗൗരവകരമായ കുറ്റകരമായ പ്രശ്നമാണ് ക്യാബിനറ്റിൽ നടക്കുന്നത്. ഇത് ഒരു ക്യാബിനറ്റ് രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതിയെയും പൊതു താല്പര്യത്തെയും മറച്ചു വിൽക്കുന്ന കൂട്ടുകച്ചവട മുന്നണിയായി ഈ ക്യാബിനറ്റ് അധപ്പതിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ലാത്തതാണ്. നെൽവയൽ നികത്തൽ വ്യാപകമാവുകയും സംസ്ഥാനത്തിൻ്റെ അരി ആവശ്യത്തിൻ്റെ 85% ഇറക്കുമതിയാവുകയും ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും നിലവിലുള്ള നിയമത്തെ അട്ടിമറിക്കാനാണ് ഭരണക്കാർ ധൃതി കൂട്ടിയത്. റിയൽ എസ്റ്റേറ്റ് ലോബി വെച്ചു നീട്ടിയ തൊട്ടുകാശിനു വേണ്ടി പെറ്റനാടിനെ രാഷ്ട്രീയക്കാർ ഒറ്റുകൊടുത്തു. ഇനിയെങ്കിലും ഈ ക്രൂരതയ്ക്ക് അറുതി വരുത്തണം.